കോഴിക്കോട് കളന്തോട് MES കോളേജിൽ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ 9 പേർക്കെതിരെ കേസെടുത്ത് പോലീസ്. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കുന്ദമംഗലം പോലീസ് കേസെടുത്തത്. ബുധനാഴ്ചയാണ് 2-ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ മുഹമ്മദ് മിഥിലാജിന് 3-ാം വർഷ വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചത്. വിവരങ്ങളുമായി ഷഹദ് റഹ്മാൻ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. ഷഹദ്, ബുധനാഴ്ച നടന്ന ഒരു സംഭവം എന്തായിരുന്നു ഇത്? ഏത് തരത്തിലുള്ളൊരു നടപടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവുക? ബുധനാഴ്ചയാണ് ഇത്തരത്തിൽ ഈ സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥിയെ റാഗ് ചെയ്യുന്നത്. കോളേജിന് പുറത്ത് വെച്ചായിരുന്നു ഈ സംഭവം നടന്നത്. അതായത് കോളേജിന്റെ ഗേറ്റിന് പുറത്ത് വെച്ചായിരുന്നു ഈ സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് 1:30 കൂടിയിട്ടായിരുന്നു ഇത്തരത്തിൽ ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും മുടി വെട്ടാത്തതിനും ഒപ്പം തന്നെ ഷർട്ടിന്റെ ബട്ടൺ ധരിക്കാത്തതും ചൂണ്ടിക്കാണിച്ചാണ് ഇത്തരത്തിൽ ഈ സീനിയർ വിദ്യാർത്ഥികൾ ഈ ജൂനിയർ വിദ്യാർത്ഥിയായിട്ടുള്ള മുഹമ്മദ് മിഥിലാജിനെ ക്രൂരമായി മർദ്ദിച്ചത്. കല്ലും ഒപ്പം തന്നെ വണ്ടിയുടെ ചാവിയും അതുപോലെ തന്നെ ഇരുമ്പ് ദണ്ടും ഉപയോഗിച്ചാണ് ഈ മിഥിലാജിനെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സംഭവം പുറത്തറിയുകയും മിഥിലാജിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഇന്നലെ കോളേജ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു യോഗം ചേരുകയും 6 പേരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. 7 ദിവസമാണ് ഈ അന്വേഷണ കമ്മീഷന് സമയം അനുവദിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ കുന്ദമംഗലം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ വിളിച്ച ഘട്ടത്തിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുകയാണ് എന്നുള്ളൊരു കാര്യമാണ്. എന്നാൽ ഇപ്പോൾ അന്വേഷണ വിധേയമായിട്ട് ഇപ്പോൾ 9 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം, ക്ഷമിക്കണം, 9 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ 3 പേരെ കണ്ടാൽ അറിയാവുന്നവരും ബാക്കി കൃത്യമായിട്ട് ഈ യുവാവ് അല്ലെങ്കിൽ ഈ കുട്ടി പറഞ്ഞുകൊടുത്ത പേരുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടാണ് ഈ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ക്രിസ്റ്റീന. ശരി, കോഴിക്കോട് കളന്തോട് MES കോളേജിൽ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷഹദ് റഹ്മാൻ. ഷഹദ്, ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് വിദ്യാർത്ഥി അതിക്രൂരമായ മർദ്ദനത്തിനാണ് ഇരയായിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം നടന്നു. പക്ഷേ ഭാവിയിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ ഏത് തരത്തിലുള്ള നടപടിയാണ് ഇപ്പോൾ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്? കോളേജിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു സംഭവം ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും മാത്രമല്ല ഇത് സംബന്ധിച്ച തുടർ നടപടികൾ സ്വീകരിക്കാൻ ഇപ്പോൾ കോളേജ് പ്രിൻസിപ്പാൾ തന്നെ ഉത്തരവിടുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സർവകലാശാല റിപ്പോർട്ട് കോളേജിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്കും 7 ദിവസത്തെ സമയമാണ് സർവകലാശാല അനുവദിച്ചിട്ടുള്ളത്. 7 ദിവസത്തിനകം എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശദമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ കോളേജ് അധികാരികളോട് സർവകലാശാല ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് അന്വേഷണങ്ങളും കോളേജിന്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ 6 വിദ്യാർത്ഥികളെയാണ് കോളേജിന്റെ ഭാഗത്തു നിന്നും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അതേസമയത്ത് പോലീസ് 9 പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ഒപ്പം തന്നെ അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യും. കാരണം വ്യാപകമായിട്ട് ഇത്തരത്തിൽ സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നതായി ഇപ്പോൾ ഇന്നലെ ഈ മർദ്ദനമേറ്റ MES കോളേജിൽ നടന്ന റാഗിങ്ങുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷഹദ് റഹ്മാൻ കോഴിക്കോട് നിന്ന്.